അരിത്മെറ്റിക് സീക്വൻസസ് അഥവാ സമാന്തര ശ്രേണികൾ എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 35 ക്വസ്റ്റ്യൻ നമ്പർ 2 ഇങ്ങനെയാണ്. 6, 10, 14, 6, 10, 14 എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 20 പദങ്ങളുടെ തുകയും അടുത്ത 20 പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സം ഓഫ് ദ ഫസ്റ്റ് 20 ടേംസ് ആൻഡ് ദ നെക്സ്റ്റ് 20 ടേംസ് ഓഫ് ദ അരിത്മെറ്റിക് സീക്വൻസ് 6, 10, 14 എറ്റ്സെട്ര? ഇവിടെ ഇത് രണ്ട് രീതിയിൽ നമുക്ക് ആൻസർ ചെയ്യാം. ഇപ്പം ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 6 ആണ്. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 10 - 6, 4 ആണ്. ഇനി ഫസ്റ്റ് 20 ടേംസ് ഉണ്ട്, അതായത് A1 തൊട്ട് A20 വരെയുള്ള ഒരു സെറ്റ്. പിന്നെ നെക്സ്റ്റ് 20 ടേംസ് എന്ന് പറയുമ്പോൾ അവിടെ ഫസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് A21 ആയിരിക്കും. പിന്നത്തെ 20 ടേംസ് എന്ന് പറയുമ്പോൾ A40 വരെ. ഇങ്ങനെ രണ്ട് സീക്വൻസ് ഉണ്ട്, അല്ലെങ്കിൽ രണ്ട് പാർട്ടുകളുണ്ട് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ A20 എന്താണെന്ന് നോക്കാം. A20 എന്ന് പറയുന്നത് AN എന്ന് പറയുന്നത് A+N-1 ഇൻറ്റു D ആണ്. അപ്പോൾ A20 എന്ന് പറയുന്നത് A+N-1 എന്ന് പറഞ്ഞാൽ 20-1, 19 ഇൻറ്റു D എന്ന് പറഞ്ഞാൽ 4. അപ്പോൾ A എന്ന് പറയുന്നത് 6+19 ഇൻറ്റു 4 ആണ്. A20 19 ഇൻറ്റു 4 ചെയ്യുമ്പോൾ 76 എന്ന് കിട്ടും. 76 + 6 = 82. ഇതാണ് 20th ടേം വരുന്നത്. ഓക്കെ, ഈ 82 ആണ് 20th ടേം. അപ്പോൾ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 6, 10, 14 അങ്ങനെ പോയിട്ട് 82 വരെ നമുക്കിപ്പോൾ കയ്യിലുണ്ട്. ഇനി 21st ടേം എന്ന് പറയുന്നത് 82-ൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ മതി. 82 + 4 ചെയ്യുമ്പോൾ 86 ആണ് ഫസ്റ്റ് ടേം വരുന്നത്. പിന്നെ നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് 86-ൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം, 4 ആഡ് ചെയ്യണം, അപ്പോൾ 90 എന്ന് കിട്ടും. അങ്ങനെയാണ് ഇതിൻ്റെ സീക്വൻസ് പോകുന്നത്. ഇവിടെ നമുക്കിവിടെ അവസാനം വരുന്നത് A40 ആണ്. 40th ടേം എന്ന് പറയുന്നത് A+N-1 ഇൻറ്റു ഡി കൊടുക്കുമ്പോൾ എ എന്ന് പറയുന്നത് നമുക്ക് 6 ആണ്. എന്ന് പറയുന്നത് 40-1 എന്ന് പറയുമ്പോൾ N-1 എന്ന് പറയുമ്പോൾ 40-1, 39 ഇൻറ്റു ഡി എന്ന് പറയുന്നത് 4. അങ്ങനെ 39 × 4 ചെയ്യുമ്പോൾ 156, 156 + 6 ചെയ്യുമ്പോൾ 162. അതാണ് 40th ടേം. 162 ആണ് ഇവിടെ ലാസ്റ്റ് വന്ന് നിൽക്കുന്നത്. ഈ ഒരു 20 ടേംസിൻ്റെ സമ്മും ഈ ഒരു 20 ടേംസിൻ്റെ സമ്മും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ ഈ സം എത്രയാണെന്ന് കണ്ടുപിടിക്കാം, ഇതിൻ്റെ സം എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ഫസ്റ്റ് ടേം 86 പിന്നെ 20 ടേംസിൻ്റെ സമ്മും കോമൺ ഡിഫറൻസ് 4 എന്നൊക്കെ എടുത്തിട്ട് സം കണ്ടുപിടിച്ച് സബ്ട്രാക്റ്റ് ചെയ്ത് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. വേറൊരു ഈസി മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് ടേംസ് രണ്ടിൻ്റെ ഫസ്റ്റ് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് 80 ആണ്, സെക്കൻഡ് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് 80 ആണ്. അങ്ങനെ എല്ലാ ടേംസും ലാസ്റ്റ് ടേംസ് രണ്ട് ടേംസ് തമ്മിലുള്ള ഡിഫറൻസും 80 ആണ്. അതായത് ഇങ്ങനെ 20 ടൈംസ് വരുന്നു അല്ലേ. ഓരോ ടേംസും തമ്മിലുള്ള ഡിഫറൻസ് നോക്കുമ്പോൾ 80 ആയിട്ടാണ് പോകുന്നത്. അങ്ങനെ 20 ടേംസ് ഉണ്ട് ഇവിടെ. അപ്പോൾ 20 × 80 1600 ആണ് സംസ് തമ്മിലുള്ള രണ്ടിൻ്റെയും സമ്മുകൾ കണ്ടുപിടിച്ച് ഡിഫറൻസ് ചെയ്താൽ ഇതായിരിക്കും നമുക്ക് കിട്ടുന്നത്. അല്ലാതെ നമുക്ക് ഈ ഒരു പോർഷൻ്റെ സം കണ്ടുപിടിക്കാൻ വേണമെങ്കിൽ S1 എടുക്കാം ഇതിൻ്റെ സം, ഇത് S2 എന്നും, ഇത് രണ്ട് സെപ്പറേറ്റ് കണ്ടുപിടിച്ചിട്ട് S2 - S1 ചെയ്താലും ഇതേ ആൻസർ കിട്ടും. ഇവിടെ S1 എന്ന് പറയുന്നിടത്ത് ഞാൻ സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാം. SN = N/2 × A+AN ആണ്. ഈ ഒരു ഇക്വേഷൻ ഇങ്ങോട്ട് അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് സം എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ N എന്ന് പറയുന്നത് 20/2, A എന്ന് പറയുന്നത് 6 + A എന്ന് പറയുന്നത് 82. ഇത് കൊടുക്കുമ്പോൾ 20/2 എന്ന് പറഞ്ഞാൽ 10 × 6 + 82 എന്ന് പറഞ്ഞാൽ 88. അപ്പോൾ 880 ആണ് S1. ഇനി S2 എന്ന് പറയുന്നത് ഈ ഒരു പോർഷൻ്റെ സം. ഇവിടെയും N എന്ന് പറയുന്നത് 20 ആണ്. 20/2, ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 86 + ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് 162. ഇത് കൊടുക്കുമ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യണം. 162 ഉം 86 ഉം 248 എന്ന് പറയും. അത് ഇൻറ്റു 20
by 2 nu parayunnathu 10 aanu 10 kondu multiply cheyumba 2480 idu rendum koodi subtract cheyidhaale namukku idhe answer kittum 2480 s2 minus s1 880 subtract cheyumbo 1600 nu thanne kittum.